വികെ ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയേഴ്സ് ചേലക്കര. മതനിരപേക്ഷതയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ച സെക്യുലാർ യൂത്ത് ഫെസ്റ്റ് മുള്ളൂർക്കര വ്യാപാര ഭവനിൽ നടന്നു. ഡിവൈഎഫ്ഐ മുള്ളൂർക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സെക്യുലാർ യൂത്ത് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഫെഡറൽ തത്വങ്ങളെ പോലും അട്ടിമറിച്ച് ഏകപക്ഷീയമായി നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതിഷേധമറിയിച്ചാണ് മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് യൂത്ത് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സെക്യുലാർ യൂത്ത് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴും അടക്കേ ഇന്ത്യയിലെ ഹരിജനങ്ങള് ചുട്ടുകൊല്ലുകയാണ്, സ്ത്രീകളെ ദുരന്തങ്ങളിലേക്ക് ആഴ്ത്തുകയാണ് അവര്. നമ്മളത് അറിയണം. നമ്മുടെ ഒരു മതേതരത്വ ബോധം നമുക്ക് തന്നിട്ടുള്ള ഒരു മതേതരത്വ വലിയതാണ്. കാരണം നമ്മൾ ഇടതുപക്ഷ പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്കൊരു നവോത്ഥാന നായകരുണ്ടായിരുന്നു. കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട ക്ഷേത്രം ഉണ്ടായിരുന്നത് അരിയൂപ്പുറത്താണ്. അതിന് ക്ഷേത്രത്തിന്റെ യാതൊരു പകിട്ടും ഉണ്ടായിരുന്നില്ല. ഒരു പകിട്ടും ഇല്ല അതിന്. ക്ഷേത്രാണെന്ന് തോന്നുന്നില്ല. അവിടെ വലിയ മാലയും അലങ്കാരങ്ങളൊന്നുമില്ല. പക്ഷേ അതിന്റെ മുകളിൽ എഴുതി വെച്ച ഒരു വാക്യമുണ്ട്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃക സ്ഥാനമാണിത്. അത് കേട്ടിട്ടാണ് നമ്മള് കേരളം ഉണർന്നത്, ചലിച്ചത്. ഒരു പുസ്തകം വായിച്ചുകൊണ്ടാണ് ഈ മസ് മാറിയത് അല്ലേ. വിക്ടർ യുഗയുടെ പാവങ്ങൾ നാലപ്പാട്ട് നാരായണമേ വിവർത്തി ചെയ്ത പുസ്തകം വായിച്ചിട്ടാണ് ഈ മസ് മാറിയത്. സെന്റ് തോമസ് കോളേജിൽ പഠിക്കുമ്പോൾ ഈ പുസ്തകം വായിക്കാനാണ് ഇ എം എസ് പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. നാലപ്പാട് അനുസ്മരണത്തില് അദ്ദേഹം പറഞ്ഞ പുസ്തകം വായിച്ചതോടുകൂടി എന്റെ മനസ്സിൽ പാവങ്ങളോടുള്ള അനുകമ്പ കൂടുകയും അന്ന് വരെയുള്ള എൻ്റെ മന്ദ്രാക്ഷരങ്ങളോടുള്ള മമത കുറയുകയും പൊടിലിനോടും കുടുംബയോടും എനിക്ക് ആസക്തി കുറയുകയും ചെയ്തു എന്നാണ് ഈ മസ് പറഞ്ഞിട്ടുള്ളത്. ജാതിമത വിവേചനങ്ങളില്ലാതെ നവോത്ഥാന നായകർ പകർന്നു തന്ന മൂല്യങ്ങൾ കൊണ്ടുള്ള ഇത്തരം സമരങ്ങളും കൂടിച്ചേരലുകളും വർഗീയതയ്ക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ്. വടക്കേ ഇന്ത്യയിൽ നിന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മതവർഗീയവാദത്തെ ചെറുക്കാൻ ഇത്തരം ഫെസ്റ്റിവൽ കൊണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. യൂത്ത് ഫെസ്റ്റിൽ വിവിധ കലാപരിപാടികളും ഉപഹാര സമർപ്പണവും നടന്നു. സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി, ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി ജയൻ, സിനിമാ ഡോക്യുമെന്ററി സംവിധായക ശ്രുതി ശരണും തുടങ്ങിയ കലാ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെ പ്രതിനിധികളും മേഖലാ സംഘാടക സമിതി കൺവീനർ ഹക്കീം അച്ചൂർ, ചെയർമാൻ എം എച്ച് അബ്ദുൾ സലാം, ട്രഷറർ കെ ബി തങ്കപ്പൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. CCV മുള്ളൂർക്കര.